അസ്സാം വലൈക്കും വാർഹത്തുള്ള സഫർ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സുപ്രധാനമായൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അതായത് മയ്യത്ത് നിസ്കാരം വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ധാരാളം പ്രതിഫലം ഓഫർ നൽകിയിട്ടുള്ള നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം ഒരു വിശ്വാസി മയ്യത്ത് നിസ്കാരത്തിലും മയ്യത്ത് സംസ്കരണത്തിലും പങ്കാളിയായാൽ അവർക്ക് രണ്ട് കീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ മയ്യത്ത് നിസ്കാരത്തിൽ മാത്രമാണ് പങ്കാളിയായത് എങ്കിൽ ഒരു കീറാത്ത പ്രതിഫലവും അവർക്കുണ്ട് ഒരു കീറാത്ത് എന്നാൽ ഉഹത് മലയോളം വരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള ധാരാളം പ്രതിഫലമുള്ള ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ചെയ്തു കൊടുക്കേണ്ട സുപ്രധാനമായ കടമയായ മയത്ത് നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഈ ഉമ്മത്തിന്റെ സവിശേഷതയാണ് മയ്യത്ത് നിസ്കാരം പുണ്യമധീനയിൽ വെച്ചാണ് അത് പ്രാബല്യത്തിൽ വന്നത് മയത്ത് നിസ്കാരത്തിന് ചില നിബന്ധനകൾ ഷർത്തുകൾ ഉണ്ട് ഒന്ന് മയത്ത് നിസ്കരിക്കുന്നവൻ ചെറിയ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അതായത് ഉളു ഉണ്ടായിരിക്കണം കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ഉണ്ടാവാനും പാടില്ല രണ്ട് മയത്ത് നിസ്കരിക്കുന്നവന്റെ ശരീരം വസ്ത്രം സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം മൂന്ന് ആവുറത്ത് മറക്കുക നാല് ഖിബിലയിലേക്ക് മുന്നിടുക അഞ്ച് മയത്തിന്റെ ശുദ്ധിമുന്ത വെള്ളത്തിൽ വീണ മയത്താണെങ്കിലും മയത്തിനെ കുളിപ്പിക്കണം ഇനി കുളിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തേമം ചെയ്യണം കുളിപ്പിക്കാനോ തേമം ചെയ്യാനോ സാധിക്കാത്ത മയത്താണെങ്കിൽ അവരുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല ആറ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മയത്തിനെക്കാളും മുന്തി നിൽക്കാൻ പാടില്ല കാരണം മയ്യത്തിനെ ഇവരുടെ പരിഗണിക്കുന്നത് ഒരു ഇമാമിനെ പോലെയാണ് അതുകൊണ്ട് തന്നെ മയത്തിനേക്കാൾ മുന്തി നിൽക്കാൻ പാടില്ല അതുപോലെ ഹാളറായ മയ്യത്താണെങ്കിൽ അതേ സ്ഥലത്ത് നിസ്കരിക്കുന്നവരും സന്നിഹിതരായിരിക്കണം ഇനി മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപമാണ് പറയാൻ പോകുന്നത് മയ്യത്ത് പുരുഷനാണെങ്കിൽ മയത്തിന്റെ തലഭാഗത്തും സ്ത്രീയാണെങ്കിൽ അവരുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തുമാണ് നിൽക്കേണ്ടത് ശേഷം നെയ്യത്ത് ചെയ്യുക എന്താണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഉസല്ലിൽ ഫർള അല ഹാദൽ മയ്യത്തി ഈ മയ്യത്തിൻ്റെ മേലിലുള്ള ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അതല്ലെങ്കിൽ ഇമാമ് നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേലിലുള്ള ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അതല്ലെങ്കിൽ ഇന്നാലിന്ന ആളുടെ പേരിലുള്ള ഫർളായ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നൊക്കെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ധാരാളം മയ്യത്തുണ്ടെങ്കിൽ ഈ മുഴുവൻ മയത്തുകളുടെ മേലിലുള്ള ഫർലായ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ മതി അള്ളാഹുവിനു വേണ്ടി കിബിലക്ക് തിരിഞ്ഞ് നാല് തക്ബീറോടു കൂടെ എന്നൊക്കെ കരുതലും സുന്നത്തുണ്ട് നെയ്യത്ത് ചെയ്യുന്ന ആൾ ഇമാണെങ്കിൽ ഈ മയ്യത്തിൻ്റെ മേലിലുള്ള ഫർലായ മയത്ത് നിസ്കാരം ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക മമുവുമായി നിസ്കരിക്കുന്ന ആളുകൾ കൂടെ നിസ്കരിക്കുന്നു എന്നോ മമുവുമായിട്ട് നിസ്കരിക്കുന്നു എന്നോ നീയത്തിൽ കരുതണം നീയത്ത് ചെയ്ത ഉടനെ തെക്കിബീർ ചൊല്ലുക നാല് തെക്കിബീറാണ് മയ്യത്ത് നിസ്കാരത്തിൽ ഫറായുള്ളത് ഒന്നാമത്തെ തെക്കിബീറിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക ഫാത്തിഹക്ക് മുമ്പ് ദ്വാൽ ഇഫ്തി അതായത് വജ്ജഹത്തു ഓതൽ സുന്നത്തില്ല ഫാത്യക്കു ശേഷം സൂറത്ത് ഓതലും സുന്നത്തില്ല എന്നാൽ ഫാത്തിഹക്കു മുമ്പ് അഴുത് ഓതൽ സുന്നത്തുണ്ട് ഫാത്തിഹക്കു ശേഷം രണ്ടാമത്തെ തെക്കിബീർ ചൊല്ലുക അള്ളാഹു അക്ബർ തെക്കിബീർ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇമാമും മുബല്ലിഹും അതായത് എത്തിച്ചു കൊടുക്കുന്ന ആൾ ഉണ്ടെങ്കിൽ അദ്ദേഹവും മാത്രമേ തക്കിബീർ ഉച്ചത്തിൽ ചൊല്ലാൻ പാടുള്ളൂ മോമിയങ്ങൾ പലപ്പോഴും ഉച്ചത്തിൽ തെക്കിബീർ ചൊല്ലാറുണ്ട് അത് കറാഹത്താണ് പെരുന്നാൾ നിസ്കാരത്തിലാണ് തക്കിബീർ ഉച്ചത്തിൽ ചൊല്ലേണ്ടത് രണ്ടാമത്തെ തെക്കുവീറിനു ശേഷം നബി നബിസൊല്ലാഹു അലൈഹി വസ്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക സ്വല്ലി അള്ളാഹുഅല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ മതിയാകുന്നതാണ് പക്ഷെ അതിൻ്റെ സമ്പൂർണമായ രൂപം സ്വലാത്തിന് മുമ്പ് ഹംദും സ്വലാത്തിനു ശേഷം മുഗ്മിനീങ്ങൾക്കു വേണ്ടിയുള്ള ദ്വായും അതോടൊപ്പം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലലും പ്രത്യേകം ചുന്നത്തുണ്ട് ഇബ്രാഹിമിയ സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിൽ

ഇതാണ് സമ്പൂർണ രൂപം ശേഷം മൂന്നാമത്തെ തെക്കീർ ചൊല്ലുക അള്ളാഹു അക്ബർ മൂന്നാമത്തെ തെക്കുവീറിന് ശേഷം ദ്വാ നിർബന്ധമാണ് അള്ളാഹു മകുഫുർ ലഹു എന്നു പറഞ്ഞാൽ മതിയാകും എന്നാലും സമ്പൂർണ്ണ ദ്വാഴാണ് ഏറ്റവും നല്ലത് അള്ളാഹു മകുഫുർ ലഹു വർഹംഹു وعفو عنه وعافه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينكى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه وأدخله الجنة وأعذه من عذاب القبر എന്നാണ് ചൊല്ലേണ്ടത് അതിന്റെ കൂടെ എന്നുകൂടെ നല്ലതാണ് ഇനി കുട്ടിയാണ് മയ്യത്തിയെങ്കിൽ ഒരു പ്രത്യേക ദുവാ കൂടി അതിൽ ഉൾപ്പെടുത്തണം അള്ളാഹു എന്ന ദുവാ കൂടി സുന്നത്തുണ്ട് ശേഷം നാലാമത്തെ തെക്കുപേർ ചൊല്ലുക അള്ളാഹു അക്ബർ നാലാമത്തെ തെക്കുപേറിനു ശേഷം നിർബന്ധമായ ദിക്കറുകളൊന്നും ഇല്ല പക്ഷേ അള്ളാഹു മല തീം എന്ന ദൽ സുന്ന ശേഷം സലാം വിട്ടുക വീട്ടുക അസൈക്കും അസലും ഒന്നാമത്തെ സലാം വിട്ടലാണ് നിർബന്ധമായത് രണ്ടാമത്തെ സലാം സുന്നത്തുള്ളതുമാണ് മയ്യത്ത് നിസ്കാരം നിൽക്കാൻ കഴിവുള്ളവർ നിന്നു തന്നെ നിർവഹിക്കണം നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരിക്കാം ഇരിക്കാൻ കഴിയാത്തവർക്ക് കിടക്കാം ഇങ്ങനെയൊക്കെ നിർവഹിക്കാവുന്നതാണ് മയ്യത്ത് കഫൻ ചെയ്യുന്നതിനു മുമ്പ് മയ്യത്ത് നിസ്കാരം നിസ്കരിക്കൽ കറാഹറ്റാണ് എന്നാൽ മരം മുമ്പ് മയ്യത്ത് നിസ്കാരം നിർബന്ധവുമാണ് ഇതാണ് മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപം മയ്യത്ത് നിസ്കാരത്തിൽ ജമാത്ത് സുന്നത്തുണ്ട് ആറോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ മൂന്ന് സ്വഫ് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് മൂന്ന് സ്വഫ് ആളുകൾ ഒരു മയ്യത്തിന്റെ മേൽ നിസ്കരിച്ചാൽ അവർക്ക് മകഫഫിറത്തും സ്വർഗവും അനിവാര്യമായി എന്ന് അലൈഹി നബിസ്വല്ലാഹുഅലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് മൂന്ന് സ്വഫുകളാക്കാൻ വേണ്ടി ശ്രമിക്കുക മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറിൽ ചോദിക്കാവുന്നതാണ് അസലമലൈക്കും വാർഹമത്തുള്ള